ധന്യമായ ഈ വേദിയിലും പ്രൗഢമായ ഈ സദസ്സിൽ ഇരിക്കുന്ന എല്ലാവരെയും നമിച്ചുകൊണ്ട് ശ്രീ ചെന്നിത്തല ഗോപൻജിക്ക് ഒരു പ്രത്യേക നന്ദി പറയുകയാണ്. ഞാനൊരു വലിയ പ്രസംഗകനാണെന്നൊക്കെ പുള്ളി പറഞ്ഞു. സത്യമായും ഞാനങ്ങനെ പ്രസംഗിച്ചിട്ടുള്ള ഒരാളൊന്നുമല്ല. എന്തെങ്കിലുമൊക്കെ എഴുതി തയ്യാറാക്കി കൊടുക്കാൻ പറഞ്ഞാൽ പക്ഷേ ഞാൻ എഴുതി തയ്യാറാക്കി കൊടുത്തേക്കും. പക്ഷേ പ്രസംഗം എനിക്ക് അത്ര ശീലമുള്ള ഒരു സംഗതിയല്ല. എങ്കിലും തൃശ്ശൂർ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു സഹപ്രവർത്തകൻ വളരെ അത്രമേൽ അടുപ്പമുള്ളതുകൊണ്ട് എന്നെ വിളിച്ച് അധികാരത്തോടെ പറഞ്ഞു, ചെന്നിത്തല ഗോപൻ വിളിക്കും, അതങ്ങ് സമ്മതിച്ചേക്കണം, ഞാൻ ഏറ്റതാണ്. അപ്പം ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് എന്നെ അറിയാമല്ലോ, പുള്ളി എന്നോട് നേരിട്ട് വിളിച്ചില്ല. അതെനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇപ്പോഴും അദ്ദേഹം വിളിച്ചില്ല. ഞങ്ങൾ നേരത്തെ ഒന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്, ഒരുപക്ഷെ പുള്ളിയുടെ സ്മരണയിൽ അങ്ങനെ വന്ന് കാണുകയല്ല. തൊട്ടു പിന്നാലെ അദ്ദേഹം എന്നെ വിളിക്കുകയും ഇവിടെ ഇങ്ങനെ റാന്നിയിൽ അയ്യപ്പ സത്രം വരുന്നു, അവിടെ വന്നൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ, ഗോപൻജിയുടെ ക്ഷണമല്ല, ഞാൻ പെട്ടെന്ന് എൻ്റെ നാവിൽ വന്നത്, ഞാൻ ഒരു 50-നു മേൽ മല ചവിട്ടിയിട്ടുണ്ട് മണ്ഡലകാലത്ത്, പിന്നെ കഴിയുമ്പോഴൊക്കെ ഈ നിറപുത്തരി സമയത്തുമായിട്ടൊരു 50-നു മേൽ മല ചവിട്ടിയിട്ടുണ്ട്, അതൊരു യോഗ്യതയാണെങ്കിൽ അത് വെച്ച് ഞാൻ വന്ന് എന്തെങ്കിലും സംസാരിക്കാം എന്ന് മാത്രമാണ്. അത് സത്യത്തിൽ ഗോപൻജിയുടെ ക്ഷണമായിരുന്നില്ല, അയ്യപ്പസ്വാമിയുടെ നിർദ്ദേശമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ വന്ന് ഈ വേദി, ഈ സദസ്സ് എന്നെ സംബന്ധിച്ചുള്ളതും ഒട്ടും ശുഷ്കമല്ല, വളരെ പ്രൗഢമാണ്. ഇവിടെ ഇരിക്കുന്നവരൊക്കെ അത്രമേൽ താല്പര്യത്തോടുകൂടി അയ്യപ്പസ്വാമിയുള്ള വിശ്വാസത്തോടുകൂടി വന്നിരിക്കുന്നതായതുകൊണ്ട് എണ്ണത്തിലെ കൂടുതലൊന്നുമല്ല, എണ്ണം തന്നെ ഉണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല, എണ്ണവുമുണ്ട്, അതിനുള്ള കാമ്പുമുള്ളവരാണ്. അപ്പോൾ നിങ്ങളോട് ഈ ഉച്ചസമയത്ത് ഈ മാനവികത എന്നൊരു വിഷയത്തെപ്പറ്റിയൊക്കെ, മലയാത്രയും മാനവികതയും സത്യത്തിൽ ഞങ്ങൾ കൂട്ടായിരുന്ന് ചർച്ച ചെയ്തൊരു എന്ത് വിഷയത്തെപ്പറ്റി സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ, സത്യത്തിൽ നമ്മൾ ശബ്ദധാരാവലി അന്വേഷിച്ച് ശബ്ദധാരാവലിയിൽ പോയി നോക്കിയാൽ മാനവികത എന്നൊരു വാക്കില്ല. ഏറിയാൽ മാനവി വരെ വരും, മനുഷ്യ സ്ത്രീ എന്നുള്ള അർത്ഥത്തിൽ മാനവി എന്ന് വന്നേക്കാം. പിന്നെ ഈ കഥയൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്താണ്, പ്രയോഗത്തിൽ വന്നാണ്, മാനവീയം, മാനവികത. ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള നമുക്ക് മുന്നിൽ അവതരിപ്പിക്കാത്തൊരു വാക്കാണ്. വാക്കുകൾക്ക് അങ്ങനെ അർത്ഥം മാറി വരും, പുതിയ പ്രയോഗങ്ങൾ വരും. ഇപ്പം പൊളിച്ചു, കലക്കി, തകർത്തു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പോലും മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ മാനവികത എന്താണ്, ഇതിനൊരു ഒരു മാനവികത എന്ന് പറയുന്നത് ഇതിനൊരു കഥ കൂട്ടിച്ചേർത്തൊരു വാക്കായതുകൊണ്ട് ഒരു കഥയിൽ തുടങ്ങാമെന്ന് കരുതുന്നു. ഈ കഥ നടന്ന കഥയാണ്, ഒരുപാട് കാലം മുമ്പ് നടന്ന കഥയാണ്, ഞാൻ കുഞ്ഞുനാളിലെ കേട്ട കഥയാണ്. ഇതിലെ പ്രധാന കഥാപാത്രം എൻ്റെ സമീപത്തൊക്കെ തന്നെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതായത് അദ്ദേഹം എന്നെക്കാളൊരു 20 വർഷമെങ്കിലും മുതിർന്ന ആളായിരിക്കും, അദ്ദേഹം ഒരു 70-കളിലൊക്കെ ജീവിക്കുന്ന ഒരാളായിരിക്കും. അദ്ദേഹത്തിൻ്റെ ബാല്യത്തിലെ കഥയാണ്, അതെൻ്റെ മുതിർന്ന എൻ്റെ അമ്മാവൻ പറഞ്ഞ് അദ്ദേഹത്തെ പരിഹസിക്കാനോ കളിയാക്കാനോ അവസരം കിട്ടുമ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കഥയാണ്. എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ കാലത്ത് അവർ ഈ പരമ്പരാഗത തൊഴിലൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു സാധു കുടുംബമാണ്. അപ്പോൾ ആ കുടുംബത്തിൽ ഈ പറയുന്ന കഥാപാത്രത്തിന് നമുക്ക് പേരൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, പൊന്നപ്പൻ എന്ന് കരുതിക്കും. ഈ പൊന്നപ്പന് 2 അമ്മയാണ്, പൊന്നപ്പനും പൊന്നപ്പൻ അനിയനുമുണ്ട്. ഈ 2 അമ്മയ്ക്ക് ഒരു മകളായി. അപ്പം അങ്ങനെ വളരെ അന്നത്തെ കാലം ഒരു 60 വർഷം മുമ്പൊക്കെ ആണെന്ന് കൂട്ടിക്കോ, അന്നത്തെ ഒരു ദരിദ്രമായ ചുറ്റുപാടിൽ താമസിക്കുമ്പോൾ അന്നൊക്കെ ഈ ബാധ കയറുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പൂർവികർ, മരിച്ച പൂർവികർ, നമ്മുടെ പൂർവസ്ത്രീകൾ ചില നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് ഉറഞ്ഞതുള്ളിൽ ചിലതൊക്കെ പറയും, അത് നമ്മൾ വിശ്വാസത്തിലെടുക്കും. അങ്ങനെ പട്ടിണി സഹിക്കാൻ വയ്യാഞ്ഞിട്ട്, അതായത് 2 അമ്മയൊന്നും കൊടുക്കില്ല, അപ്പോൾ ഈ പയ്യൻ തുള്ളുകയാണ്, തുള്ളി ഉറയുകയാണ്. ഉറയുക എന്ന് വെച്ചാൽ അവരുടെ മുകളിലത്തെ വീട്ടിൽ താമസിക്കുന്ന പുള്ളിയുടെ അച്ഛൻ്റെ ജ്യേഷ്ഠനോ അങ്ങനെ ആരോ ഒരാൾ. അപ്പം അദ്ദേഹത്തെ നമുക്ക് കൊച്ചുകൃഷ്ണൻ എന്ന് വിളിക്കാം. ഈ പൊന്നപ്പൻ ഇദ്ദേഹത്തെ വിളിക്കുന്നത് കൊച്ചപ്പൻ എന്നാണ്, അവർ കുടുംബത്തിലെ വിളി വെച്ചിട്ടായിരിക്കും. അപ്പം ഒരു ദിവസം ഗതി കെട്ടിട്ട് ഇദ്ദേഹം അങ്ങ് ഉറഞ്ഞ് തുള്ളുകയാണ്, എന്നൊരു വിളിച്ചു വരുത്തുകയാണ്, ഡി കൊച്ചുട്ടി, അമ്മ 2 അമ്മ വിളിച്ചു വരുത്താണ്, വന്നേക്ക്, നീ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുക്കുന്നില്ല അല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ആ വീട്ടിലെ ഒരു മുതിർന്ന അംഗം, ഒരു സ്ത്രീയെ വേഗം ചെന്ന് അന്നത്തെ ആചാരമനുസരിച്ച് രീതി അനുസരിച്ച് കുളിച്ച് ഈറനായിട്ട് വന്നിന്ന് ഇതാരാണ് ആ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു, നീ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുക്കുന്നില്ലല്ലേ, അവരെ പട്ടിണിക്കിടിയാണല്ലേ, നീ എന്നിട്ട് സൂചിച്ച് വാഴുകയാണ് എന്ന് ചോദിക്കുമ്പോൾ, ഇതാരാണ് ആ സംസാരിക്കുന്നതെന്ന് താണു വീണ് തൊഴുതി ചോദിക്കുമ്പോൾ, ഞാനോ, ഞാൻ മേളത്തിലെ കൊച്ചപ്പനാണ്, അവിടെ ഇയാളുടെ
പ്രകടനം പൊളിഞ്ഞുപോയി. കൊച്ചുകൃഷ്ണനാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ കഥ ജയിച്ചേനെ, ഇയാളുടെ ഈ നാട്യം ജയിച്ചേനെ. പക്ഷേ ഇയാൾ പറഞ്ഞത് കൊച്ചപ്പൻ എന്നാണ്, ഇയാൾ വിളിക്കുന്ന പേരാണ് പറഞ്ഞ്. അപ്പോൾ ഇത് ഒറിജിനൽ തുള്ളലല്ല, ഇത് പൊന്നപ്പൻ നടത്തിയൊരു അഭിനയമാണ് എന്ന് പൊളിഞ്ഞുപോയി. ഈ പൊന്നപ്പൻ, ഈ രണ്ടാനമ്മ വളരെ ദുരിതപൂർണമായ സാഹചര്യത്തിൽ പിന്നീട് പല വീടുകളിലൊക്കെ ഇങ്ങനെ സഹായത്തിന് നിന്നും ഒക്കെ അങ്ങനെ പോയി. പൊന്നപ്പനിപ്പം പൊന്നപ്പൻ്റെ അനിയൻ ആദ്യം ഇവിടുന്ന് ചെന്നൈക്ക് വിട്ടുപോയി, അന്നത്തെ മദ്രാസിന് വിട്ടുപോയി. ഇദ്ദേഹവും പിന്നാലെ അവിടെയൊക്കെ പോയി, ഹോട്ടലുകളിലൊക്കെ നിന്ന് പിന്നെ തിരിച്ചു വന്ന് അവരുടെ പാരമ്പര്യ തൊഴിലുകളൊക്കെ ചെയ്ത് രണ്ട് മക്കളും അവർക്ക് നല്ല സാമ്പത്തിക ശേഷിയായി. നല്ലൊരു കൊച്ചു രണ്ട് നില വീടുമൊക്കെ വെച്ച് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരാളാണ്. ഇതൊരു കഥയാണ്, കഥയല്ല യാഥാർത്ഥ്യമാണ്. ഞാൻ ഈ മാനവി കഥ എന്ന് പറഞ്ഞിട്ട് കഥയും കഥയും ഒക്കെ ആയിട്ട് കഥിച്ചു വന്നപ്പോൾ പറഞ്ഞാണ്. ഈ കഥ കേട്ടപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ട്രോളുന്ന കാലമാണല്ലോ, ട്രോളർമാരുടെ കാലമാണല്ലോ. ഒരു പക്ഷേ ഇത് പറഞ്ഞ് പരിഹസിച്ച എൻ്റെ അമ്മാവൻ പോലും ആ പൊന്നപ്പനെ കളിയാക്കാനുള്ള, അല്ലെങ്കിൽ ഒന്ന് ഒരു തമാശയാക്കാനുള്ള ഒരു രീതിയിലായിരിക്കും പറഞ്ഞത്. ഈ കഥ കേട്ടപ്പോൾ ആ കുഞ്ഞു ബാലൻ്റെ പട്ടിണി, അവൻ്റെ ദാരിദ്ര്യം, അവൻ്റെ ഇല്ലായ്മ, അവൻ്റെ ഗതികേട്, അത് നിങ്ങളുടെ മനസ്സിനെ തട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ അതാണ് മാനവികത എന്ന് പറയുന്നൊരു സാധനം. മാനവികത നമ്മൾ നിർവചിക്കണമല്ലോ. മാനവികത എന്താണ് എന്ന് പറയുമ്പോൾ ഇത് വെറുതെ തമാശ കഥയായിട്ട് പൊന്നപ്പനെ പരിഹസിക്കാനുള്ള അല്ലെ കളിയാക്കാനുള്ള ഒരു കഥയായിട്ട് വിടാതെ ഇതിനകത്ത് നിങ്ങളുടെ ഹൃദയം ആ ബാലൻ്റെ കൂടെ, ആ പട്ടിണിക്കാരൻ്റെ കൂടെ, അവൻ്റെ ഗതികേടിനെ പറ്റി, അവൻ്റെ രണ്ടാനമ്മയുടെ പീഡനത്തെപ്പറ്റി ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അതായിരിക്കും ഈ മാനവികത എന്ന് പറയുന്നതെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ മാനവികത നമ്മളെ ഈ കവലകളിലൊക്കെ ഫ്ലക്സ് ബോർഡ് വെച്ചിട്ട് മാനവികത മാനവികത എന്ന് എഴുതി വെച്ചിട്ട് ഏറ്റവും മനുഷ്യവിരുദ്ധമായ പ്രവൃത്തികൾ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനും ഇത് മാനവിക കേന്ദ്രമാണ് എന്നൊക്കെ എഴുതി വെച്ചിട്ട് ഏറ്റവും മനുഷ്യവിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുന്നതല്ല യഥാർത്ഥ മാനവികത. അത് ഉള്ളിൽ നിന്ന് വരുന്നൊരു സാധനമാണ്. അല്ലെങ്കിൽ അത് പഞ്ചസാരഭരണിയിൽ മുളക് പൊടി എന്ന ഉറുമ്പിനെ പറ്റിക്കാൻ എഴുതി വെക്കുന്ന പോലെ വ്യർത്ഥമായൊരു വ്യായാമമാണ് ഈ മാനവികത എന്ന് പറയുന്നത്. അത് എമ്പതിയാണ്, സിമ്പതിയല്ല. നമുക്കറിയാം എമ്പതി ഇപ്പം സഹതാപമല്ല, സഹതാപം സിമ്പതി എന്ന് പറഞ്ഞാൽ എം ഡിയുടെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്, ഒരർത്ഥത്തിൽ എന്താണ് സഹതാപം, എനിക്കിത് സംഭവിച്ചില്ലല്ലോ എന്ന ഗൂഢമായ ആഹ്ലാദമാണ് സഹതാപമെന്ന്. ശരിയാണ്, അപ്പം നമ്മൾ സഹതപിക്കുകയല്ല വേണ്ടത്, നമ്മൾ ആ അവരോട് എമ്പതിയാണ്, അനുതാപമാണ് വേണ്ടത്, സ്വാത്മൻ ആ ഒരു ഭാവത്തിൽ നമ്മൾ കാണുമ്പോൾ. നമ്മൾ പലതും അർഹിക്കുന്നത് നമ്മളെന്തെങ്കിലും നേടിയെന്ന് കരുതുന്നെങ്കിൽ നമ്മൾക്ക് കിട്ടേണ്ട അവസരം കിട്ടാതെ പോയ ഒരുപാട് നമ്മളെക്കാൾ അർഹതയുള്ളവരുണ്ടാകാം, നമ്മളെക്കാൾ കഴിവുള്ളവരുണ്ടാകാം. പക്ഷേങ്കിൽ സാഹചര്യമില്ലാത്തത് കൊണ്ട് മാത്രം അവർക്കങ്ങനെ ആയിത്തീരാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ അവരുടെ ഒരു പക്ഷേ അവരിരിക്കേണ്ട സ്ഥാനത്ത് നമ്മളിരിക്കുന്നത് എന്നൊരു തോന്നൽ നമുക്കുണ്ടെങ്കിൽ അവിടെ മാനവികതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുട്ടിക്കാല ശബരിമല യാത്രയുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തിയാൽ നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ ഒരു കുഞ്ഞിൽ ഒരു ഞാനൊക്കെ സ്കൂൾ കാലത്ത് എൻ്റെ അച്ഛൻ്റെ കൂടെ ഞാനും ജ്യേഷ്ഠനൊക്കെ കൂടെ ആദ്യ ശബരിമല യാത്ര നടത്തി, പിന്നെ മുടങ്ങാതെ ഈ 2018 എൻ്റെ അമ്മ മരിക്കുന്നത് വരെ ഞാൻ ശബരിമലയ്ക്ക് പോയിരുന്നു. പിന്നെ ശബരിമലയിലെ ചില പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് മാനസികമായി വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയതുകൊണ്ട് പിന്നെ ഇതുവരെ പോയില്ല. ഈ 30-ാം തീയതി വീണ്ടും, നാളെ ഇപ്പം ഞാൻ വെറുതെ ഈ പരമ്പരാഗത പാതയൊക്കെ നടക്കാൻ പോകുന്നുണ്ടല്ലാതെ, അത് പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് അല്ലാതെ, ഒരു വിശ്വാസി എന്ന നിലയ്ക്ക്, അയ്യപ്പസ്വാമിയുടെ ഭക്തൻ എന്ന നിലയ്ക്ക് പുല്ലുമേട് വഴി ഒന്ന് പോയാൽ എന്ന് കരുതിയിരിക്കുകയാണ്. അപ്പം ഈ മാനവികത, ഈ ഒരു കുഞ്ഞിനെ മാലയിട്ട് കഴിയുമ്പോൾ മണികണ്ഠ അല്ലെങ്കിൽ മാളികപ്പുറമേ എന്ന് വിളിക്കുന്നു. അപ്പോൾ അവനെ നമ്മൾ വഴക്ക് പറയുന്നില്ല, അവനെ ഉപദ്രവിക്കുന്നില്ല, അവനെ അടിക്കുന്നില്ല, ചീത്ത വർത്തമാനം പറയരുത്, അല്ലെങ്കിൽ കടുപ്പിച്ചൊന്നും സംസാരിക്കരുതെന്ന് അവനോട് പറയുന്നു. അവനിൽ മാനവികതയുടെ ആദ്യത്തെ വിത്ത് പാകുന്നത് അവിടെയാണ്. നമ്മൾ വെജിറ്റേറിയൻ, സാത്വിക ആഹാരം കഴിക്കുന്നു, അതുകൊണ്ടുള്ള മെച്ചം എന്താണ്? അപ്പം മാനവികതയുടെ ആദ്യ ഘട്ടം ഒരു പക്ഷേ ഒരു ബാലനിൽ അല്ലെ ഒരു ബാലികയിൽ വരുന്നത് ഇത്തരം കാര്യങ്ങളിലാണ്. നല്ല വാക്കുകൾ പറയണം, ക്ഷോഭിക്കരുത്. അപ്പം നമ്മൾ പറയുന്നത് പോലെ എന്താണ്, നമ്മൾ അന്ന് പറയുന്നത് ഈശ്വരൻ അമ്പൂറ്റി കെറിയിക്കും എന്നേ പറയത്തുള്ളൂ. അമ്പൂറ്റി ദേഷ്യപ്പെടുമെന്ന് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. അമ്പൂറ്റി കെറിയിക്കുമെന്നേ നമ്മൾ കുഞ്ഞുങ്ങളോട് പറയുന്നത്. കെറിയിക്കുക എന്ന് പറഞ്ഞാൽ പിണങ്ങുക, അല്ലെങ്കിൽ പരിഭവിക്കുക എന്നേ ഉള്ളൂ. അല്ലാതെ ആ അയ്യപ്പൻ, ആ ഭഗവാൻ ദേഷ്യപ്പെടും എന്നല്ല നമ്മൾ ഒരു കുഞ്ഞിനോടും പറയുന്നത്. കെറിയിക്കും, പരിഭവിക്കും, അങ്ങനെ ചെയ്യരുത്. അപ്പം അരുതായ്മകളും അരുതുകളും എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ എന്ന് നമ്മൾ മാനവികതയുടെ ഒരു പക്ഷേ ആദ്യ പാഠം പകരുന്നത് ഈ കൊച്ചുകുട്ടികളിൽ നമ്മൾ കൊടുക്കുന്നത്, അത് മാനവികതയുടെ ഏറ്റവും വലിയൊരു സന്ദേശമാണെന്ന് അതൊരു അനുഭൂതി വിശേഷമാണ്. ഇത് ഒരു പ്രായമായ ഒരു അവസ്ഥയിലേക്ക് എത്തും. ഞാൻ അടുത്ത സമയത്ത് നമ്മുടെ കായംകുളത്തുനിന്ന് നടന്നു പോകുന്നൊരു സംഘത്തെ എൻ്റെ സഹോദരി പ്രതാപ് ആറന്മുളക്കടുത്ത് മാലക്കര വെച്ച്
അവരെ പരിചയപ്പെടുകയും അതിലെ ഗുരുസ്വാമിയുടെ നമ്പർ എനിക്ക് തരികയും ചെയ്യുകയാണ്. അപ്പം ഞാൻ ഈ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെ താല്പര്യപൂർവ്വം കേൾക്കുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം വിളിക്കുകയുണ്ടായി. കായംകുളത്ത് എന്ന് പറയുന്നൊരു ബാബുസ്വാമിയാണ്. അപ്പം അദ്ദേഹം സ്വാമി എന്ന് പറഞ്ഞാണ് സംബോധന, ആര് വിളിച്ചാലും സ്വാമി ചരണം സ്വാമി എന്ന് പറഞ്ഞു സ്വാമി എന്ന് നമ്മളെ സംബോധനയേ ഉള്ളൂ. അദ്ദേഹം നടന്നു പോയിട്ട് തിരിച്ച് വന്ന ആളാണ്. അപ്പം അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഇത്രയും ആധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് വണ്ടിയിൽ കയറി പമ്പയിൽ ചെല്ലാം, നടന്നു കയറാം, വേണമെങ്കിൽ ഡോളിയിൽ കയറാം, അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഇങ്ങനെ നടന്നു പോകുന്നത്? അതൊരു കഥയാണ് സ്വാമി. ഞാൻ ഒരു 32 വർഷം മുമ്പ്, അതായത് ഒരു 60-കളുള്ള മനുഷ്യനാണ്, 32 വർഷം മുമ്പ് ഞാൻ നിൽക്കുമ്പോൾ ചങ്ങനാശ്ശേരി എന്നൊരാളാണ് എന്നെ ഇതിനു വേണ്ടി ക്ഷണിച്ചത്, ഇങ്ങനെ നമുക്ക് നടന്നു വന്ന് പോയാലോ. അന്ന് വാസ്തവം പറഞ്ഞാൽ ഈ നടന്നു പോകുന്ന വഴിക്കെല്ലാം ഞാൻ അദ്ദേഹത്തെ ശപിച്ചിരുന്നു മനസ്സുകൊണ്ട്. അദ്ദേഹത്തോട് വലിയ ക്ഷോഭം തോന്നിയിരുന്നു എനിക്ക്, ഇതെന്ത് കാര്യത്തിനാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത്രയും നടന്ന് കരിമല വഴി ഇറങ്ങി പമ്പയിലെത്തി അഴുതിയൊക്കെ താണ്ടി അവിടെ ചെന്ന് അയ്യപ്പസ്വാമിയുടെ മുന്നിൽ നിന്നപ്പോൾ അന്നേരം ഉണ്ടായൊരു അനുഭൂതിയുണ്ട്. അന്ന് ഞാൻ സ്വാമിയോട് പ്രാർത്ഥിച്ചത്, ആയുസ്സുള്ളിടത്തോളം കാലം ഇതുപോലെ നടന്നു വന്ന് തൊഴാൻ എന്നെ അനുഗ്രഹിക്കണം അയ്യപ്പ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ എന്നാണ്. പിന്നെ അദ്ദേഹം മുടങ്ങാതെ 32 വർഷവും പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സംഘത്തിലിപ്പം 150 പേരുണ്ട്. അതായത് തുലാമാസത്തിൻ്റെ ആദ്യ ദിവസം, മറ്റേ തുലാമാസത്തിനും 10 ദിവസം മുമ്പ്, തുലാമാസം തുടങ്ങുന്നതിന് മുമ്പ് കന്നിമാസത്തിൽ തന്നെ ഇവർ ഓച്ചിറ പരബ്രഹ്മ സന്നിധിയിൽ മാലയിട്ടിട്ട് അന്ന് ചെല്ലുന്നവർക്കേ ഉള്ളൂ ഈ സംഘത്തിൽ സ്ഥാനം, മാലയിട്ടിട്ട് അവരിക്കണ്ട വഴിയെല്ലാം നടന്നു പോരുകയാണ്. 8 ദിവസം അവർ മാറി നിൽക്കുകയാണ് ജീവിതത്തിൽ. നമുക്ക് മൊബൈൽ ഫോണില്ലാതെ 8 സെക്കൻഡ് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്ന് ആലോചിക്കണം. 8 സെക്കൻഡ് നമ്മുടെ മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ നമുക്കെന്തോ നമ്മുടെ ഒരു അവയവം നഷ്ടപ്പെട്ട മട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. മൊബൈൽ ഫോൺ പോലും എടുക്കാതെ അയ്യപ്പൻ എന്നുള്ള ഒറ്റ ചിന്തയിൽ ഇവർ നടക്കുമ്പോൾ ഇവരവരുടെ മാനവികതയെ സ്വയം വീണ്ടും നിർവചിക്കുകയാണ്. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ആരാണ്, നമ്മൾ ഇവിടെ ജീവിക്കുന്നു, എന്തുകൊണ്ട്, അതൊരു വലിയ സന്ദേശമാണ്. 8 ദിവസം ഇതെല്ലാം വിട്ടിട്ട് നമ്മളിങ്ങനെ നടന്നു പോകുന്നു. ഇവർ മാത്രമല്ല, ഭോപ്പാലി എന്ന് പറയുന്നൊരു സംഘമുണ്ട് എൻ്റെ അറിവിൽ, ഭോപ്പാൽ അയ്യപ്പ ക്ഷേത്രമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ ഒരു വേറെ വിനോദ അദ്ദേഹം ഇലക്ഷൻ കമ്മീഷനിലെ വലിയൊരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ മനോജുണ്ട്, അദ്ദേഹം മധ്യപ്രദേശ് സർക്കാരിൽ തന്നെ കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർമാരായിട്ട് ജോലി ചെയ്യുന്നു. ഈ ഇലക്ഷൻ കമ്മീഷനിലെ ഈ വിനോദ ഇടയ്ക്ക് നമ്മുടെ വാർത്തകളിലൊക്കെ വന്നതാണ്, എവിടെയോ ഈ പിന്നെ ബാലറ്റ് ബോക്സ് ഹോട്ടലിൽ നിന്ന് പിടിച്ചു എന്നൊക്കെ പറഞ്ഞു. വാസ്തവത്തിൽ അതൊന്നുമല്ലായിരുന്നു. ഞാൻ അന്ന് ഇത് കണ്ടപ്പോൾ ഞാൻ വെറുതെ വിനോദനെ വിളിച്ച് വെച്ച് പറഞ്ഞു, ഇല്ല ചേട്ടാ അത് വാസ്തവത്തിൽ ഞങ്ങളൊന്ന് ഫ്രഷാകാൻ വേണ്ടി ആ വണ്ടി ഹോട്ടലിൻ്റെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഓരോ ബാച്ചായിട്ട് കയറി യാത്രയല്ലേ മധ്യപ്രദേശിലെ ഉൾഗ്രാമങ്ങളിൽ, അവിടേക്ക് പോകുന്ന വഴിക്ക് ഇനിയും വഴിയിലെങ്ങും സൗകര്യമില്ലാന്ന് കരുതി ഒന്ന് ഫ്രഷായി ഒരു ചായയും കുടിച്ച് പോകാമെന്ന് കരുതി അവിടെ കയറിയെന്നുള്ളതേ ഉള്ളൂ. അത് ഒരു മണിക്കൂർ നേരം നിന്ന വാർത്തയേ ഉള്ളായിരുന്നു. അപ്പോൾ ഈ മനോജും വിനോദവും ഒക്കെ അവരുടെ ഒരു സംഘമുണ്ട്. അവർ ഒരു അവരുടെ നമ്മൾ ആലോചിക്കുക, ഒരു സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ കിട്ടുന്ന ഒരു 10-ഓ 45-ഓ 50-ഓ 60-ഓ ദിവസം അവധിയായിരിക്കും. അതിലൊരു 15 ദിവസം ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. 15-ഓ 15-ൽ കൂടുതലോ അവർ കോഴിക്കോട് എത്തിയിട്ട് അവിടെ നിന്ന് ബസ്സെടുത്ത് ചേർത്തല സ്വദേശികളാണ് ആയിരിക്കും ശരിക്കും. അവർ ഈ 15 ദിവസത്തെ തീർത്ഥാടനം, നമ്മൾ തീർത്ഥാടനമൊക്കെ പോകുമെങ്കിലും ഇത് നോർത്ത് ഇന്ത്യയിലെ സംബന്ധിച്ച് ഇഷ്ടംപോലെ ക്ഷേത്രങ്ങളുണ്ട്, അവർക്ക് കുടുംബത്തോടെ പോകാം, നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പോകാമെന്ന് എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേങ്കിൽ അവരെ ആരും തിരിച്ചറിയപ്പെടാതെ വന്ന് അവർ യാത്ര ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ അവരും അവരുടെ മാനവികതയെ സ്വയം റീഡിഫൈൻ ചെയ്യുന്നുണ്ട്. അവർ വീണ്ടും കണ്ടെത്തുന്നുണ്ട് മനുഷ്യരെന്നുള്ള നിലയ്ക്ക് നമ്മുടെ എക്സിസ്റ്റൻസ്, നമ്മുടെ അസ്തിത്വം എന്തോ ആണ്. അപ്പോൾ അവർ അങ്ങനെ വരേണ്ട കാര്യമുണ്ടോ? വാസ്തവം അവർക്ക് വേണേൽ ഫ്ലൈറ്റ് പിടിച്ച് ഇവിടെയെല്ലാം അടുത്ത എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് വണ്ടിയെടുത്ത് നേരെ ശബരിമലയ്ക്ക് 2-ഓ 3-ഓ ദിവസം കൊണ്ട് തീർക്കാവുന്ന ഒരു യാത്രയെ ഇത്രയും ത്യാഗമെന്ന് നമ്മൾ പറയുന്നു, ത്യാഗമല്ല, അത് അവരുടെ ഒരു അർച്ചനയാണ്. ഒരു അങ്ങനെ യാത്ര ചെയ്യുന്നത് മനുഷ്യരെന്ന നിലയിൽ ഇവർ സ്വയം അല്ലെങ്കിൽ നമ്മൾക്ക് ഈ ആധുനിക സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് എന്തിന് ഇത്രയും? അപ്പോൾ ആ ഒരു അനുഭൂതി വിശേഷം അനുഭവിക്കാനുള്ള ഒരു മനസ്സ്. ഇപ്പോൾ ചെന്നൈയിലെ കാര്യം പറഞ്ഞു, ചെന്നൈയിൽ ഇതുപോലെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ ഒരു ബന്ധുകൂടിയായ ഒരു അദ്ദേഹം ഇപ്പോഴും ഉണ്ട്, 90 വയസ്സാണ്, രാജപ്പൻ സ്വാമി. വ്യാസർവാടിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇതുപോലെ ഇപ്പോഴും ഇപ്പോൾ അദ്ദേഹം മല ചവിട്ടുന്നില്ല, അവിടെ തന്നെ പകരം ശബരിമല പോലെ അവർ കരുതുന്ന കെട്ടിപ്പോകുന്ന ഒരു ചെന്നൈ നഗരത്തിൽ എവിടെയോ ഉണ്ട്. അവിടെയാണ് അദ്ദേഹവും പത്നിയും കൂടെ പോകുന്നത്. 80-ഓ 90-ഓ ഒക്കെ വയസ്സുള്ള ആളുകളാണ്. ഇപ്പോഴും അവിടെ നിന്ന് മല ചവിട്ടാൻ വരുന്ന അദ്ദേഹത്തിൻ്റെ സംഘത്തിലുണ്ടായിരുന്ന എല്ലാവരും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് കാൽ തൊട്ട് വന്നിച്ച് അദ്ദേഹത്തിൽ നിന്ന് അയ്യപ്പമുദ്ര വാങ്ങിയാണ് തീർത്ഥാടനത്തിന് പോകുന്നത്. ഇപ്പോഴും അദ്ദേഹം യാത്ര ചെയ്ത് ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോകും. അപ്പം മല കയറാൻ വയ്യാത്തതുകൊണ്ട് വരുന്നില്ല എന്നുള്ളൂ. അപ്പോൾ കാൽ തൊടാനുള്ള അവരുടെ ഒരു മനസ്സുണ്ടല്ലോ, ഒരു ഗുരുസ്വാമിയുടെ കാൽ തൊട്ട് വന്നിക്കാനുള്ള ഒരു മനസ്സ്, അതെന്തെല്ലാം ഏതെല്ലാം തലത്തിലുള്ള
ഏതെല്ലാം പദവിയിലിരിക്കുന്ന എത്രമാത്രം സ്വാധീനമുള്ള ഉദ്യോഗസ്ഥരും വ്യവസായികളും അങ്ങനെയുള്ള എത്രയോ ആളുകൾ. അപ്പോൾ അവർ വന്ന് ഒരു സാധാരണ മനുഷ്യനായ ഒരു രാജപ്പൻ സ്വാമിയുടെ കാൽ തൊട്ട് വന്ദിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് അവർക്ക് സ്വയം അവർ ഞങ്ങൾ ചെറുതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും സമന്മാരാണ്, അതാണ് ആ ഒരു അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാനും നീയും ഒന്നാണെന്നാണ് പറഞ്ഞത്. അങ്ങനൊരു ദേവൻ്റെ അടിയിലേക്ക് ചെല്ലുമ്പോൾ ആ ഇപ്പോൾ കാൽ തൊട്ട് വന്നതിനൊക്കെ നമ്മൾക്ക് വീണ്ടും വിവാദമായിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ അല്ലേ. അപ്പോൾ അവർ സ്വയം അങ്ങനെ സമർപ്പിക്കുന്നത് ഒരു വലിയ മാനവികത തന്നെയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എത്ര മാനവികതയുടെ കഥകളാണ് നമുക്ക് പറയാനുള്ളതെന്ന്. ഇതുപോലൊരു തവണ ശബരിമല ക്ഷേത്രത്തിൽ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറയട്ടെ, ഇതിന് ഇതുവരെ ഞാൻ ഒരു പിന്നെ നമ്മളിപ്പം ശബരിമല പോകാമെന്ന് പറയുമ്പോൾ പലരും ചോദിക്കും, ഓ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ എളുപ്പം ചെല്ലാമല്ലോ. ഞാൻ ഇന്ന് വരെ ഈ പറഞ്ഞ ഇത്രയും ദർശനം നടത്തിയ സമയത്തും ഒരു മാധ്യമ പ്രവർത്തനമുള്ള സ്വാധീനം ഉപയോഗിച്ചോ ഒന്നും പോയിട്ടില്ല. ഞാൻ എൻ്റെ ഗുരുസ്വാമിയിൽ നിന്ന് കെട്ടുനിറച്ച് ഞങ്ങളുടെ ഒരു സ്ഥിരം സംഘമുണ്ട്, അതിൽ കുറച്ച് പേരുണ്ടാവും, കുറച്ച് എപ്പോഴും സ്ഥിരം സംഘമായിട്ട് രണ്ടോ മൂന്നോ പേരാണ്, അല്ലാത്തവർ മാറി മറിച്ച് വരും. അപ്പം ഞങ്ങളൊരു സ്വാധീനം ഉപയോഗിക്കാതാണ്. അപ്പം നമ്മളൊന്നും ഒന്നുമല്ല, അല്ലെങ്കിൽ ആ ദേവൻ്റെ അടുക്കലേക്ക് പോകുമ്പോഴെങ്കിലും നമ്മൾ അങ്ങനെ നമ്മുടെ സ്വാധീനവും ഒക്കെ ഉപയോഗപ്പെടുത്തി പോകാനാണെങ്കിൽ. പിന്നീട് പോലീസിൻ്റെ വിർച്വൽ ക്യൂ വന്നപ്പോൾ നമ്മൾ കൃത്യമായിട്ട് സീസൺ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വിർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യും. ഈ നിറപുത്തരയെ പറ്റി നേരത്തെ പറഞ്ഞു, ഞാനപ്പോൾ ആലോചിക്കാറുണ്ട് നമ്മളുടെ ഒരു ചില ഈഗോകളല്ല നമ്മുടെ ചില സ്വാർത്ഥതകൾ. ഈ നിറപുത്തരയ്ക്ക് ആദ്യം ഞങ്ങൾ പോകുമ്പോൾ അന്ന് അയർക്കുന്നം രാമൻ നായർ സാറ് പുള്ളി പി ആറാണ്, ദേവസ്വത്തിൻ്റെ പി ആറാണ്, എനിക്ക് പരിചയമൊന്നുമില്ല. അതേ നമ്മുടെ കോട്ടയം ബ്യൂറോയിലെ ബ്യൂറോ ചീഫായിട്ടുള്ള അജയകുമാർ എന്ന് പറഞ്ഞ ആളിനെ വന്ന് ബി കെ ബി സാറിൻ്റെ മോനാണ്, അദ്ദേഹത്തെ വന്ന് കണ്ടിട്ട് പറഞ്ഞു അവിടെ ഇങ്ങനെ നിറപുത്തരി എന്നൊരു ചടങ്ങൊക്കെ നടക്കുന്നുണ്ട്, വളരെ കുറച്ച് ആളുകളെ കാണുകയുള്ളൂ, ഒന്ന് വന്നുകൂടെ അതിനെപ്പറ്റിയൊക്കെ വന്ന്. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തനം എന്നുള്ളതൊക്കെ പുള്ളിയെ വന്ന് ക്ഷണിച്ചാണ്. അപ്പം ഈ അജയൻ ചേട്ടൻ എന്നോട് ചോദിച്ചു നമുക്കൊന്ന് പോയാലോ, വരുന്നോ നിറപുത്തരി? ഞാൻ ആദ്യം നിറപുത്തരിക്ക് പോകുന്ന അങ്ങനെ ഒരു തൊണ്ണൂറ് കാലഘട്ടത്തിലാണ്, അപ്പോൾ പോയേക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് ചെല്ലുമ്പോൾ അവിടെ പിന്നെ ആരുമില്ല, കെ എസ് ഇ ബിയുടെ അവരുടെ അവിടുന്ന് ഇച്ചിരി കടുങ്കാപ്പി തിളപ്പിച്ചിട്ട് സന്ധ്യസമയമായി. ഞങ്ങൾ കയറുമ്പോൾ പമ്പ ഗണപതി കോവിലിൻ്റെ അവിടെ ഒരു സ്വാമി ഒറ്റയ്ക്ക് കാത്തു നിൽക്കുകയാണ്, വഴി കാട്ടുപന്നിയൊക്കെ നിൽപ്പുണ്ട്, എന്നിട്ട് കാട്ടുപന്നികളൊക്കെ നിൽപ്പുണ്ട്. ഒരു ആറുമണി അടുക്കുന്നു, അപ്പോൾ ഇരുട്ടുന്നതിന് മുമ്പ് അങ്ങ് ചെല്ലുകയും വേണം. ഈ സീസൺ അല്ലാത്തതുകൊണ്ടും മഴക്കാലമായതുകൊണ്ടും ആ ഒരു സമയത്താണ് കർക്കിടകം അടുപ്പിച്ചൊക്കെ ആണല്ലോ ഈ നിറപുത്തരി വരുന്നത്. അത് ഈ രണ്ടാഴ്ച മുമ്പേ അറിയിക്കത്തുള്ളൂ, അത് നമ്മുടെ കൊട്ടാരത്തിൽ നിന്ന് തിരുവനന്തപുരത്തു നിന്ന് ആ ഡേറ്റ് അനുസരിച്ചാണ് രണ്ടാഴ്ച മുമ്പൊക്കെ അന്ന് തീരുമാനമാവുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഒരു സ്വാമിയെ നിൽപ്പുണ്ട്, ഞങ്ങൾ നാലഞ്ച് പേര് മല ചവിട്ടി അവിടെ ചെല്ലുമ്പോൾ എല്ലാം കൂടെ ഒരു 100 പേരിൽ താഴെയുള്ളൂ, അവിടുത്തെ സ്റ്റാഫും അജിത് സാറിനൊക്കെ അറിയായിരിക്കും, ഒരു 100 പേരിൽ താഴെയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ നിറപുത്തരയ്ക്ക് ഒരു പതിവാക്കി, മഴയും വെള്ളവും ഒന്നും കണക്കാക്കാതെ നിറപുത്തരയ്ക്ക് പോവുക എന്നുള്ളത്. കാലം ചില ഇത് ഇപ്പോൾ ഈ പിന്നെ നമ്മുടെ പുതിയ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളൊക്കെ വന്നപ്പം ഈ നിറപുത്തരിയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഘട്ടം വന്നു. അവ വീണ്ടും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ ഈ ഡേറ്റ് നോക്കി കണ്ടവൻ ആളുകൾ വരാൻ തുടങ്ങി, ഭയങ്കര തിരക്കായി. അപ്പോൾ പെട്ടെന്ന് നമ്മളുടെ ഒരു സ്വാർത്ഥബുദ്ധി കൊണ്ട് നമ്മുടെ മനസ്സിൽ അന്നേരം തോന്നിയത് ശരി ഇത് സ്വസ്ഥമായിട്ട് വന്ന് തൊഴാവുന്ന ഒരു സമയമുണ്ടായിരുന്നു, ഇപ്പോൾ അതും ഇല്ലല്ലോ. ഞാൻ പിന്നീട് നമ്മളത് ആലോചിച്ചപ്പം നമ്മൾ എന്തൊരു മാനവികതാവിരുദ്ധമായൊരു ഒരു ഒരു തോന്നലായിരുന്നു. ഇത്രയും നാൾ മല ചവിട്ടിയ ഒരാളുടെ മനസ്സിൽ നിന്ന് വരാൻ പാടില്ലാത്തൊരു തോന്നലായിരുന്നു. അയ്യപ്പസ്വാമിയെ കാണാൻ വരുന്നവരെല്ലാം നമ്മളെപ്പോലെ ആഗ്രഹിച്ച് വരുന്നവരാണ്. അപ്പം നമ്മുടെ സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് തൊഴണം, നമുക്കിങ്ങനൊരു അവസരം ഉണ്ടായിരുന്നു, അതിലേക്ക് കൂടുതൽ ആളുകൾ ഇടിച്ചു കയറി വരുന്നു, അവിടെ നമ്മുടെ മാനവികത മൊത്തം തകർന്നു പോയി. എല്ലാവരെയും അങ്ങനെ ഇത് അയ്യപ്പസ്വാമിയെ കാണാൻ വന്നവരാണ് എന്ന് അവരെയും നമ്മളോട് ചേർത്ത് പിടിക്കുമ്പോഴാണ് അവിടെയാണ് ആ ഒരു എമ്പതി. നമ്മൾ ഞാൻ എൻ്റെ ഭാഗം നിന്നെ തന്നെ അയ്യപ്പ എന്ന് വിളിക്കുന്ന ആളാണ്, അവിടെ നമ്മൾ എത്രമാത്രം സ്വാർത്ഥചിന്തയോടെയാണ് തിരക്ക് വീണ്ടും കൂടുന്നല്ലോ, നമുക്ക് സ്വസ്ഥമായിട്ട് തൊഴാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ സത്യം പറഞ്ഞാൽ വളരെ ക്ഷമാവണത്തോടെ സ്വാമിയെടുക്കെ പ്രാർത്ഥിച്ചു, അങ്ങനൊരു ഒരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായത് ക്ഷമിക്കണമെന്ന്. അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മൾ ശബരിമല യാത്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാനവികതകൾ ദർശിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അന്ന് ഇതുപോലെ ഒരു സമയത്ത് വടക്കേനടയിലെ താഴെ ഈ അയ്യപ്പ സേവാസംഘത്തിൻ്റെ ഈ പിന്നെ സ്ഥിരം ഇത് കൊടുക്കുന്ന
അന്നദാനം നടത്തുന്ന സ്ഥലമല്ല, അയ്യപ്പ സേവാസംഘത്തിൻ്റെ ഓഫീസിൽ നമ്മുടെ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പെട്ടെന്ന് പറഞ്ഞു, നമ്മുടെ ചെന്നൈയിൽ നിന്ന് വന്ന സിനിമാ ഫീൽഡിൽ നിന്നൊക്കെ വന്നിട്ട് പിന്നെ ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കിയ ഒരു സ്വാമി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് അയ്യപ്പ സേവാസംഘത്തിൻ്റെ ഓഫീസിൻ്റെ ചുമതലക്കാരൻ. അപ്പോൾ അവിടെ നമ്മളെന്തെങ്കിലും ഇച്ചിരി പ്രഭാത ഭക്ഷണത്തിന് വേണ്ടി നിറപുത്തിരി സമയത്താണ്, സീസണിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ എന്തെങ്കിലും കിട്ടുമല്ലോ. അപ്പം അവിടെ ഇരിക്കുമ്പോൾ ഒരു നല്ല പ്രൗഢ ഗംഭീരനായ ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ രണ്ട് പേരുണ്ട്. പക്ഷേ ഇവർ ഈ സ്വാമിമാരുടെ വേഷത്തിലാണെങ്കിലും ഇവരുടെ ഒരു ബോഡി ലാംഗ്വേജ്, ഇവരുടെ ഒരു ശരീരഭാഷ കൊണ്ട് ഇവർ അദ്ദേഹത്തിൻ്റെ തുല്യരല്ല എന്നൊരു തോന്നൽ നമുക്ക് എന്തുകൊണ്ടും. അപ്പോൾ ഇതാരായിരിക്കും? അപ്പോൾ അദ്ദേഹം സത്യത്തിൽ ആന്ധ്രയിലെ ഒരു മുതിർന്ന ജഡ്ജിയായിരുന്നു. പിന്നീട് അന്വേഷിച്ച് പറഞ്ഞതാണ്, അപ്പോൾ അദ്ദേഹം പോലും അദ്ദേഹത്തിൻ്റെ രണ്ട് സുരക്ഷാ ജീവനക്കാരെ കൂടെ കൊണ്ടുവരാം, അവരെ പോലും സ്വാമിമാരാക്കി തിരിച്ചറിയാൻ പറ്റാത്തതുപോലെ ഞാൻ ആരുമല്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ ദേവസ്വത്തിൻ്റെ അധികൃതരെ വിളിച്ച് പറയാം, ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട്, അദ്ദേഹത്തിന് ദർശന സൗകര്യം ഒരുക്കണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യും. പക്ഷേങ്കിൽ ആ അഹംബോധമെല്ലാം മാറ്റിവെച്ചിട്ട് ഏത് സന്നിധിയിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റുന്നോ അവിടാണ് നമ്മളുടെ മാനവികത കൂടുതൽ പ്രോജ്വലിച്ച് നിൽക്കുന്നത്. അതിന് ഏറ്റവും ഉചിതമായ സന്നിധാനം ശബരിമല സന്നിധി തന്നെയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമുണ്ടെന്ന്, ഇതിനപ്പുറത്ത് എന്ത് മാനവികതയാണ് നമുക്ക് ഉള്ളത്. ഇനി മലകയറ്റം പോട്ടെ, മലയ്ക്ക് താഴേക്ക് നമുക്ക് മല അടിവാരത്തെ കാര്യങ്ങൾ ചിന്തിച്ചാൽ പോലും ഞാൻ ആലോചിക്കണം. ഞാൻ എൻ്റെ ഒരു ബന്ധു കൂടിയാണ്, ഒരു അമ്മായിയാണ്, ഭർത്താവ് ഡോക്ടറാണ്, ഡോക്ടർ എന്ന് വെച്ചാൽ ആയുർവേദ ഡോക്ടറാണ്. അവർ പരമ്പരാഗതമായിട്ട് മൂന്ന് തലമുറ ഡോക്ടർമാരായിട്ട് നല്ല രീതിയിൽ നടന്നു പോകുന്നൊരു കാലം. ഇപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പോലെ 90 വയസ്സൊക്കെ ആയിട്ട് വിശ്രമ ജീവിതത്തിലാണ്. അപ്പോൾ ഒരു 10-20 വർഷം മുമ്പ് ഞാൻ ആ വീട്ടിലേക്ക് ഒരു ആവശ്യത്തിന് ചെല്ലുമ്പം പുള്ളിക്കാരി ഒരു ഓട്ടോറിക്ഷയിൽ വിറക് പറക്കി കയറ്റുകയാണ്. കൂടെ ഈ ഓട്ടോറിക്ഷക്കാരൻ്റെ പത്നി അതിലൊക്കെ താമസിക്കുന്ന അവരുമുണ്ട്. അപ്പോൾ അവർ ചെങ്ങന്നൂർ മാതാവ് ക്ഷേത്രത്തിൽ ഈ അയ്യപ്പന്മാർക്ക് ചൂടുവെള്ളം കൊടുക്കുന്നൊരു രീതിയുണ്ട്. അതിനുവേണ്ടി ഇപ്പോൾ ഈ ഡോക്ടർക്ക് സാവകാശം ഇല്ല, മകന് സാവകാശമില്ല. അപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ച് വരുത്തി വിറകുമൊക്കെ പിറക്കി കയറ്റി ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ ചെന്ന് അവർക്ക് അവരുടെ ഒരു ജീവിത സാഹചര്യം വെച്ച് അതിൻ്റെ ഒരു ആവശ്യമുള്ള ഒരാളല്ല, അവർ വെള്ളം തിളപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചേർത്ത് നിർത്തുന്ന ചില സങ്കല്പങ്ങളുണ്ട്, നമ്മളുടെ ആളുകൾ എന്ന് കരുതുന്ന ഒരു മനസ്സുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മാനവികത നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ അങ്ങനെ മെനക്കെട്ട് പോകേണ്ട കാര്യമില്ല. ആരെങ്കിലും ഏൽപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ വിറക് അവിടെ കൊണ്ട് കൊടുത്തില്ല, അങ്ങനെയല്ല. അവരവിടെ നിന്ന് ആ വെള്ളം തിളപ്പിച്ച് കഴിയുന്നത്ര ആളുകൾക്കത് പകർന്നു കൊടുത്തിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ അതിനകത്ത് ഈ താഴെയുണ്ട് ഒരു മാനവികത. പിന്നെ നമ്മളിതെല്ലാം ഇതിനെല്ലാം സമ്പത്തിൻ്റെ ഇതിലാണ്, വാർത്തകൾ പോലും ശ്രദ്ധിച്ചറിയാം എത്ര കോടി വരുമാനം, കെ എസ് ആർ ടി സിക്ക് ഇത്ര, നടവരവ് ഇത്ര, ഇത്ര കോടി ആളുകൾ വന്നു. അപ്പം നമ്മൾ ഈ സീസണിൽ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നോക്കണം. ഞാൻ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനുമായിട്ട് കോട്ടയത്തായിരുന്നു സ്ഥിരം, ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്ന ആളാ. അല്ലാതെ എൻ്റെ അടുത്ത ടൗൺ എന്ന നിലയ്ക്ക് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഈ വരുമാനത്തിൻ്റെയും കണക്കിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ കഥ പറയുമ്പോൾ സാധാരണക്കാരായ ടാക്സി ഡ്രൈവർമാർ എത്ര അയ്യപ്പൻ കഞ്ഞി അവിടെ നടത്തുന്നുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് പണം വിട്ട് ആരും കൊടുത്തില്ലെങ്കിൽ അവർ ചിലപ്പം ആരെങ്കിലുമൊക്കെ കൊണ്ട് കൊടുക്കും. എത്ര അയ്യപ്പൻ കഞ്ഞി അവരുടെ, അവർക്ക് എന്ത് വരുമാനം ഉണ്ടായിരുന്നു? സീസൺ ശരിയാണ്, അവർക്ക് സീസണിൽ നല്ല ഓട്ടം കിട്ടുന്നുണ്ട്. മറ്റു പല വരുമാനങ്ങളും വെച്ച് നോക്കുമ്പോൾ അവരുടെ വരുമാനം എന്താണ്? അവർ ഈ വരുന്ന അയ്യപ്പം മകരവിളക്ക് ദിവസം വൈകുന്നേരം അവിടെ ഒന്ന് ചെല്ലണം. ഈ അയ്യപ്പന്മാരെല്ലാം കൂടെ ഇറങ്ങി വരുമ്പോൾ ബിസ്ക്കറ്റ്, വെള്ളം, ഇഡ്ഡലി, വലിയ വണ്ടിക്കകത്ത് വലിയ ആണ്ടാവിനകത്ത് ഇഡ്ഡലി പുഴുങ്ങി കൂട്ടിക്കൊണ്ടുവന്നിട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ തീർത്ഥാടനത്തിന് വന്നവരല്ലേ, അവരെ നമ്മളായിട്ട് തന്നെ കാണാം. നമ്മൾ അങ്ങനെ ഒരു പാരസ്പര്യത്തിൽ നമ്മൾ പരസ്പരം കാണുമ്പോഴാണ് അവിടെ ഈ പറഞ്ഞ എമ്പതി, ഈ സിമ്പതി അല്ല, അവരോട് സഹതാപമല്ല, അയ്യപ്പന്മാരാണ്, അയ്യപ്പന്മാർക്ക് കൊടുക്കണം ആ ഒരു തോന്നൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പായിട്ടും മാനവികതയുണ്ട്. ചെങ്ങന്നൂർ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൽ ഞങ്ങൾ ഈ വൈകുന്നേരം പോയിട്ട് തീർത്ഥാടനം കഴിഞ്ഞ് പോയിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് പോകുള്ളു. അപ്പോൾ ഞങ്ങൾ ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ ചെന്ന് വിശ്രമിക്കും. അവിടെ അന്നൊക്കെ ഇന്നിപ്പോൾ അങ്ങനെ പുകവലിയൊക്കെ നിന്ന്, അന്നൊക്കെ ഈ പുക വലിച്ചിരിക്കുന്ന സ്വാമിമാർ പോലും ഉണ്ടല്ലോ, അവർക്ക് പോലും നമ്മളോടൊരു ഒരു മാനസികമായ എന്തോ ഒരു വേവ് ലെങ്ത് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ആ സ്വാമി എങ്ങനെയുണ്ട് തിരക്ക് ഒക്കെ ചോദിക്കുന്നിടത്ത് അയ്യപ്പൻ എന്നൊരു ഒരു പൊതു ഘടകം ഏതോ ഒരു മാനവികതയിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരോട്, സത്യത്തിൽ നമുക്ക് അവരോട് ഭയങ്കര ബഹുമാനം തോന്നും. അങ്ങനെയൊക്കെ ഈ ക്ഷേത്രത്തിൽ വന്ന് അവിടുത്തെ എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി ഇരിക്കുന്ന ആളുകൾ പോലും. പിന്നെ ചെങ്ങന്നൂരൊരു കച്ചവടക്കാരനുണ്ട്, ആ മാർക്കറ്റിൻ്റെ മൂലയ്ക്ക് ഇരിക്കുന്ന, തമിഴ്നാട്ടിൽ നിന്ന് വന്ന കച്ചവടം നടത്തുന്നത്, അവിടുന്നാണ് ഞാൻ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഈ കെട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നത്.
അപ്പോൾ ഒരു തവണ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, സ്വാമി ഇത് ഈ പ്ലാസ്റ്റിക്കിലെ കർപ്പൂരം അല്ലാതെ പ്ലാസ്റ്റിക്കൊക്കെ നിരോധിച്ചേക്കല്ലേ, ഇത് മറ്റ് കർപ്പൂരം കിട്ടത്തില്ല. ഇല്ല സ്വാമി, ഇവിടെ എങ്ങും വരത്തില്ല സ്വാമി. ഞാൻ പറഞ്ഞാൽ പിന്നെ കർപ്പൂരം എടുക്കണ്ട, ബാക്കി സാധനങ്ങളൊക്കെ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ അല്ലാതെ ഈ പേപ്പറിൽ പൊതിഞ്ഞ് വരുന്ന ഒറിജിനൽ കർപ്പൂരം വേറൊരിടത്തുനിന്ന് മേടിച്ച് അദ്ദേഹത്തെ കൊണ്ട് കാണിച്ചു. കൊണ്ടു കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ശരിയാണ്, ഉണ്ട് ഇങ്ങനത്തെ വരുന്നുണ്ട്, പക്ഷേ ഇവിടെ വരുന്നില്ല. ഒരു വർഷത്തിന് ശേഷം, ഞാനെപ്പോഴും നമ്മൾ സ്ഥിരം പോകേണ്ട ഒരു കടയൊന്നും അല്ലല്ലോ, ഒരു വർഷത്തിന് ശേഷം കെട്ടിലേക്ക് സാധനം നിറയ്ക്കാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വാമി പേപ്പറിൽ പറഞ്ഞ കർപ്പൂരം ഉണ്ട് കേട്ടോ. അതൊരു ഒരു വലിയ മാനവികതയുടെ സന്ദേശമാണ്. അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ല. ഒരു ഒരു സീസണിലേക്ക് ഞാൻ ഇപ്പോൾ എത്ര പേര് ചോദിക്കും ഒരു പക്ഷെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിലല്ലാതുള്ള കർപ്പൂരം വേണമെന്ന് ചോദിച്ചാൽ അത് കരുതി വെക്കാൻ അത് ഒരാൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അയ്യപ്പ സ്വാമി എന്നൊരു ഒരു ഒരു അവിടുത്തെ പൂങ്കാവനത്തിലേക്ക് ഇത് നിഷിദ്ധമാണ് ഈ പ്ലാസ്റ്റിക് എന്ന് ഒരാൾ പറഞ്ഞത് കേട്ടിട്ട് അദ്ദേഹം ആ കർപ്പൂരം കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തും ഈ പറഞ്ഞ പോലെ സകല ചരാചരങ്ങളെയും ഒരുപോലെ കാണുന്ന ആളുകളാണല്ലോ നമ്മൾ, സകല ചരാചരങ്ങളെയും നമ്മളെപ്പോലെ കാണുന്ന ആളുകളാണല്ലോ. അപ്പം അതിനകത്തൊരു മാനവികതയുടെ വലിയൊരംശം കണ്ട ആളാണ് ഞാൻ. ഞാൻ ഈ ഉച്ച സമയത്തേക്ക് എല്ലാവരും ഭക്ഷണത്തിൻ്റെ സമയമൊക്കെയാണ്, ഞാനും ദീർഘിപ്പിക്കുന്നില്ല. അപ്പം നമ്മൾ മാനവികതയെ സ്വയം ഡിഫൈൻ ചെയ്യുക, അയ്യപ്പ സ്വാമി എങ്ങനെ മാനവികതയുടെ ഒപ്പം നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ എങ്ങനെ. അപ്പോൾ ഈ ബാബുസ്വാമി എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, സ്വാമി 10-40 വർഷമായിട്ട് 19 മല ചവിട്ടിയല്ലേ, 10-15 വർഷമായിട്ട് സ്വാമി പോയി അയ്യപ്പനെ കണ്ടതല്ലാതെ അയ്യപ്പൻ സ്വാമിയെ കണ്ടതായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ, ഒരു ചോദ്യമായിരുന്നു എന്നോട്. അപ്പോൾ ഇദ്ദേഹം പറയാം, സ്വാമി ഞാൻ BA ഫാത്തിമ കോളേജിൽ BA ഇംഗ്ലീഷ് പഠിച്ച ആൾ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞിട്ട് പിന്നെ ഗൾഫിലുമൊക്കെ പോയി, അക്കാലത്ത് ഗൾഫിൽ പോക്ക് ഒരു ഇതായിരുന്നല്ലോ, അങ്ങനെ പോയിട്ട് തിരിച്ചു വന്ന് ചെറിയൊരു ഒരു ഫോട്ടോ ഈ കളർ ലാബ് ഒക്കെ തുടങ്ങി അങ്ങനെ ഒരു ബിസിനസ്സുകാരനായിട്ടൊക്കെ ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് എൻ്റെ ഈ മലയാത്ര. അദ്ദേഹം ഇപ്പോൾ ഈ സംസ്കൃത ഗ്രന്ഥങ്ങൾ എങ്ങനെ വായിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള, പുള്ളി 10-12 പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞു. ഇംഗ്ലീഷ് ബിരുദതലം വരെ ഇംഗ്ലീഷ് പഠിച്ച ഒരാളെ സംസ്കൃതത്തിൽ അവഗാഹമുള്ള ഒരാളാക്കുകയും സംസ്കൃതം എങ്ങനെ വായിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള പുസ്തകം എഴുതിക്കുകയും ചെയ്ത അയ്യപ്പ സ്വാമി ആ മനുഷ്യനിലെ മാനവികതയെ എത്രമാത്രം ഏത് തലത്തിലേക്ക് ഉയർത്തിയെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. അതൊരു ഭക്തിയാണ്, ഒരു വിശ്വാസമാണ്. ഞാൻ എൻ്റെ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ പെങ്ങളോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അനിയത്തിയാണ്. അപ്പം ഇങ്ങനെ മാനവികതയെപ്പറ്റി ഇങ്ങനെ അയ്യപ്പ സ്ഥലത്തിൽ അവരൊക്കെ വലിയ അഭിമാനത്തോടെ എടുക്കുന്നതാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ എൻമനം പൊന്നമ്പലം, അവൾ ഡിഗ്രി ബിരുദകാലം കൊണ്ട് വിദ്യാഭ്യാസമൊക്കെ മതിയാക്കി കുടുംബിനിയായിട്ട് കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുന്ന ഒരു സാധാരണ വീട്ടമ്മ, പക്ഷെങ്കിൽ വായന എഴുത്ത് ഈ തുറവൂർ വിശ്വംഭരം സാറിനെ പോലുള്ളവരുമായിട്ട് കേട്ടാണ് സംഭാഷണങ്ങൾ. അപ്പം നമ്മുടെ ഒരു ലെവലിൽ നിന്നുള്ള ആൾ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ എൻമനം പൊന്നമ്പലം എന്നുള്ളൊരു പാട്ട് കേട്ടാൽ അതിനകത്തുണ്ട് ഇതെല്ലാം. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ അയ്യപ്പ ഭക്തി ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോഴും നമ്മൾ ഈ ശബരിമല പോയിട്ടുള്ളത് കൊണ്ട് ആ ഒരു ഒരു രംഗം നമ്മുടെ മനസ്സിലങ്ങ് നിൽക്കും. ഹരിവരാസനം കേട്ടാൽ നമ്മൾ അവിടെ ഇങ്ങനെ വിളക്കണച്ച് പൂജാരിമാർ ഇറങ്ങി വന്നു. യേശുദാസിൻ്റെ ഹരിവരാസനമല്ല നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത്, ആ ഒരു അന്തരീക്ഷത്തിൻ്റെ ഒരു ഒരു അഭൗമ രംഗമാണ്. അപ്പോൾ നമ്മൾ ഈ ഭക്തി ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ സാധാരണ ചലച്ചിത്ര ഗാനങ്ങളിലെ പോലെ ഒരു പക്ഷേ അതിൻ്റെ സാഹിത്യത്തിലോട്ടൊക്കെ ഇറങ്ങിച്ചെല്ലാം വളരെ കുറച്ചായിരിക്കും. ഇത് ആലപ്പി രംഗനാഥ് എഴുതിയതാണെന്ന് പോലും ഞാൻ ഇത്രയും വൈകി അറിഞ്ഞു. എത്രയോ പഴക്കമുള്ള പാട്ടാണ്, നമ്മുടെ കുഞ്ഞുനാളിൽ കേട്ട് തുടങ്ങിയ എത്രയോ അയ്യപ്പഭക്തി ഗാനങ്ങൾ. അപ്പം ഇനിയൊരു ജന്മമുണ്ടെങ്കിലും പൂജ തീരില്ല, യുഗങ്ങളായാലും തൊഴുത് തീരില്ല എന്നൊക്കെ വളരെ സിമ്പിളായിട്ട് ഒരു മനുഷ്യൻ എഴുതണമെങ്കിൽ വലിയ പ്രഗത്ഭനൊന്നുമല്ലല്ലോ അദ്ദേഹം. ആലപ്പി രംഗനാഥ് സംഗീതത്തിലൊക്കെ ഉണ്ട്, പക്ഷേ അദ്ദേഹമാണ് രചിച്ചതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അത് അയ്യപ്പ സ്വാമി കൊടുത്തൊരു വലിയ മാനവികത കൊണ്ടാണ്, ആ ഒരു മാനവികതയുടെ അംശം മനസ്സിലുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനത്തെ വളരെ ലളിതമായിട്ട് ഒരു യുഗം തൊഴുതാലും ഒരു യുഗം തൊഴുത് കൊണ്ടും തൊഴുത് തീരുകയില്ല, ഒരു ജന്മം കൂടെ കിട്ടിയാലും എൻ്റെ പൂജ തീരില്ല, എൻ്റെ മനസ്സ് പൊന്നമ്പലമാണ്, അതിൽ നിൻ്റെ ശ്രീരൂപമാണ് ഇരിക്കുന്നത് എന്നൊക്കെ എഴുതിയ അതിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മൾ ഇതിനകത്ത് എത്രമാത്രം ഒരു മനുഷ്യനിലെ മാനവികതയെ ഉയർത്തി ആ ഭക്തി ആ വിശ്വാസം ആ സങ്കല്പം. അപ്പം അങ്ങനെ മാനവികതയിലേക്ക് ഉയർന്ന പ്രകൃതിയിലെ സകല ചരാചരങ്ങളെയും ഒന്നിച്ചു കാണുന്ന ഒരു ദേവൻ നമുക്കുള്ളപ്പോൾ നമ്മളും അദ്ദേഹത്തിൻ്റെ ആ ആ ചിന്താധാരയിൽ നമ്മൾ കൂടുതൽ മാനവികതയുള്ളവരായിട്ട് കൂടുതൽ നമ്മളുടെ മാനവികത ഉണരട്ടെ, കൂടുതൽ തീർത്ഥാടനകാലം വരട്ടെ, സമസ്ത ലോകത്തിനും സുഖം ഭവിക്കട്ടെ എന്ന പ്രാർത്ഥന എല്ലാവർക്കും വേണ്ടി ഒന്നുകൂടി ആവർത്തിച്ചുകൊണ്ട് സ്വാമി ശരണം, സ്വാമിയേ ശരണം. ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.